ഈ ശിവസേനയ്ക്ക് ഇതെന്ത് പറ്റി? നമുക്കറിയാം, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് പിറകെ പോകുന്ന എല്ലാ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ തങ്ങളുടെ സ്വത്വബോധം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് ഇന്ത്യയിൽ എമ്പാടും കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ വഴിയിൽ തന്നെയാണോ മറാഠ രാഷ്ട്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായിട്ടുള്ള ശിവസേന പോകുന്നത്? എന്നും തങ്ങളെ എതിർത്ത, തങ്ങളെ നഖശിഖാന്തം എതിർത്ത കോൺഗ്രസിനോടും എൻ സി പിയോടുമൊപ്പം കൂട്ടുകൂടി മഹാരാഷ്ട്രയിലെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ എന്ത് ചേതോവികാരമാണ് ഉദ്ധവ് താക്കറെ എന്ന ശിവസേനയുടെ ഇപ്പോഴത്തെ തലവന് ഉണ്ടായിട്ടുള്ളത്? ഒരുപക്ഷെ ബാൽ താക്കറെ എന്ന ഒരു അമാനുഷികനായ രാഷ്ട്രീയ നേതാവെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കണ്ട് എന്തായിരിക്കും ചിന്തിക്കുക? അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശാപ വാക്കുകളും ശാപവും ഒരുപക്ഷെ ശിവസേനയെ ഇനി വിടാതെ പിന്തുടരാൻ പോകുന്നു എന്ന കാര്യം നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാം. കാരണം നാശത്തിൻ്റെ ആദ്യ വെടിപൊട്ടിച്ചിരിക്കുകയാണ് ശിവസേന ഇപ്പോൾ. കാരണം ദേവേന്ദ്ര ഫഡ്നാവിസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല, മുഖ്യമന്ത്രി സ്ഥാനം തന്നെ തങ്ങൾക്ക് വേണം എന്ന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് എൻ ഡി എയിൽ നിന്ന് ശിവസേന ഏതാണ്ട് അകലുന്ന ഒരു കാഴ്ച തന്നെയാണ്. മഹാരാഷ്ട്രയിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ കോൺഗ്രസിലേക്കാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു പൊളിറ്റിക്കൽ ബൂസ്റ്റ് കോൺഗ്രസിന് നൽകുന്ന ഈ മലയാളത്തിലെ പ്രമുഖതാര മാധ്യമങ്ങൾ ഒന്നോർക്കണം. ശിവസേന ഒരുപക്ഷെ ടി ഡി പിയുടെ അതേ അവസ്ഥയിലേക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മാറപ്പെട്ടേക്കാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി അങ്ങ് പ്രധാനമന്ത്രിയാകും എന്നൊക്കെ കരുതി എൻ ഡി എ പാളയത്തിൽ ഉള്ള വില, ഉള്ള സ്ഥാനമാനങ്ങളെല്ലാം കളഞ്ഞ് യു പി എക്കൊപ്പം പോയി കൂട്ടുകൂടി തോറ്റ് തുന്നം പാടി ഇപ്പോൾ ഇല്ലത്തു നിറങ്ങുകയും ചെയ്തു. അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെങ്കിലും ഉദ്ധവ് താക്കറെ ഒന്ന് പഠിക്കേണ്ടതായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ചന്ദ്രബാബു നായിഡു വീണ്ടും എൻ ഡി എയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, പക്ഷേ ബി ജെ പി അസന്നിഗ്ധമായി പറഞ്ഞു അസമയമായപ്പോൾ പാലം വലിച്ച ചന്ദ്രബാബു നായിഡുവിനെ ഇനി തങ്ങൾക്ക് ആവശ്യമില്ല. ഇനി ചന്ദ്രബാബു നായിഡു വന്നാലും വന്നില്ലെങ്കിലും എൻ ഡി എക്ക് എന്താണ് ഒരു പ്രശ്നമുണ്ടാകുക? നരേന്ദ്രമോദി വീണ്ടും വീണ്ടും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം അതേ ലൈനിലാണ് ശിവസേന ഇപ്പോൾ പോകുന്നത്. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുണയാൻ വേണ്ടി ലോകത്തിൽ ഒരിക്കലും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും ഒപ്പം ശിവസേന പോകുമ്പോൾ അതിന് രാഷ്ട്രീയപരമായി ഒരു വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് വലിയ ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തം എന്ന പേരിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറുവശത്ത് ബി ജെ പി അവിടെ ഗവർണറെ കണ്ടു, സർക്കാർ ഉണ്ടാക്കാൻ ഗവർണർ വിളിച്ചെങ്കിലും ബി ജെ പി പറഞ്ഞു തങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. നമുക്കറിയാം കോൺഗ്രസും എൻ സി പിയും ശിവസേനയും ഇത് വിരുദ്ധാഹാരങ്ങളാണ്. ഇത് എത്ര നാൾ ഈ സഖ്യം മുന്നോട്ട് പോകുമെന്ന കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഏതാണ്ട് കൂടി വന്നാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷം, അതിനപ്പുറത്തേക്ക് ഈ സഖ്യം പോകുമെന്ന ഒരു പ്രതീക്ഷയും ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമില്ല. അതേ ഒരു ഞാനീ പറഞ്ഞ കാര്യം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവ് താക്കറേക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു അധികാരത്തിൻ്റെ ഒരു അബ്രപാളിയിലേക്ക് ശിവസേനയുടെ ഒരു മുഖ്യമന്ത്രി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശിവസേനക്കാരനാണ് എന്ന് പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ അവരോധിക്കപ്പെടുന്നത് ചരിത്രപരമായ ഒരു മണ്ടത്തരത്തിലേക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശിവസേനയുടെ നാശം തന്നെയാണ് ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. മറുവശത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി, ആ ബി ജെ പി അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസിന് കൃത്യമായ നിർദ്ദേശം കിട്ടി, വെയിറ്റ് ചെയ്യൂ, കൃത്യമായും 5 വർഷത്തിനുള്ളിൽ താങ്കൾ തന്നെ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന്. അത്ര രാഷ്ട്രീയ ചാണക്യന്മാരുള്ള ബി ജെ പി അതേ രീതിയിലെ രാഷ്ട്രീയ നിലപാടുകളുമായും നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തേടിപ്പോകുന്ന ശിവസേനയെ വരും കാലങ്ങളിൽ ഒറ്റപ്പെടുത്തും. എൻ സി പിയും കോൺഗ്രസുമായി യാതൊരു തരത്തിലും പ്രത്യയശാസ്ത്രഫലമായി യോജിച്ചു പോകാനാവാത്ത ശിവസേന എന്നൊരു പാർട്ടി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.